ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് പുതിയ സ്റ്റോക്സൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിനോട് തന്നെ ഇവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇവിടെ കൂടെ ഓടിക്കളിച്ച് കിടക്കുന്ന രണ്ട് പഗ്ഗിൻ്റെ പപ്പീസിനെയും കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തെളിവ് ഉള്ളൊരു എനിക്ക് തോന്നുന്നൊരു ഹാപ്പി പപ്പീസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രണ്ട് പേര്, അവർ ഭയങ്കര കമ്പനിയും കാര്യങ്ങളുമാണ്. അവരെ ഞാൻ ആദ്യം വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. വീട്ടിലിങ്ങനെ വന്ന് നമ്മളെ പിറകേന്നിങ്ങനെ നമ്മളെ വിട്ടു മാറത്തില്ല. അങ്ങനെയുള്ള ഒരു രണ്ട് പപ്പീസും കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നത് ഒരു ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ടേംഡാണ് കേട്ടോ. ഇത് ലൂട്ടിനെ ടേംഡാണ്. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 2500 രൂപയാണ്. ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇണക്കാൻ പറ്റിയ കിളികൾ ഏതൊക്കെയെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആഫ്രിക്കൻ ലവ്ബേർഡൊക്കെ നമുക്ക് ഹാൻഡ് ഫീഡിങ് ചെക്കൊക്കെ ഒരു 1000-1500 രൂപയ്ക്കൊക്കെ അതിനകത്തുള്ള പ്രൈസിനൊക്കെ കിട്ടും. പിന്നീട് അവരതിനെ നമ്മളെ വളർത്തിയെടുക്കുന്നത് ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കുമ്പോഴാണ് അതിന് ആ ഒരു റേറ്റ് മാറുന്നത്. എന്തായാലും ഇതിപ്പോൾ നമ്മൾ ഹാൻഡ് ഫീഡൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് സെൽഫ് ഫീറ്റിംഗ് ആയിട്ടുള്ള ഒരു ലൂട്ടിനോ ആഫ്രിക്കൻ ലവ്ബേർഡാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2500 രൂപയാണ്. അപ്പോൾ ഇതിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇനി നമുക്ക് ഒത്തിരി ടേംഡ് ബേർഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആ ടേംഡ് ബേർഡ്സിനെ എല്ലാവരെയും കാണിച്ചു തരാം. പിന്നെ നമ്മുടെ പപ്പീസിനെ പഗ്ഗിൻ്റെ പപ്പീസിനെ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൺകുണിയൂറിൻ്റെ ഏകദേശം 5 മാസത്തോളം പ്രായമായിട്ടുള്ള ഒരു ടേംഡ് ഫീമെയിലാണ്. അപ്പോൾ ഈ സൺകുണിയൂറിൻ്റെ ഫീമെയിൽ വന്നിട്ട് എപ്പോഴും കുറവായിട്ടുള്ളൊരു സാധനമാണ്. എല്ലാവരുടെയും കയ്യിൽ മെയിൽ ഉണ്ടാവും. ഒത്തിരി പേരുടെ മെയിൽ സ്റ്റോക്കാണ്. ഫീമെയിലാണ് ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഫീമെയിലിൻ്റെ ഒരു ടേംഡ് ഫീമെയിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടേംഡ് ബേർഡിൻ്റെ പ്രൈസ് വന്നിട്ട് 17500 രൂപയാണ് കേട്ടോ. 5-6 മാസത്തിന് മേളിൽ പ്രായമായി. അത്യാവശ്യം നല്ല രീതിയിൽ റെഡ് കളറേഷനൊക്കെ ഉള്ള ബേർഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 17500 രൂപയാണ്. സൺകുണിയൂറിൻ്റെ അതിനെ നമുക്ക് ടേംഡ് അല്ലാത്ത അല്ലെങ്കിൽ സെമി ടേംഡ്, അതിനെ പിടിച്ചാലൊന്നും കടിക്കത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സെമി ടേംഡ് ആയിട്ടുള്ള ഒരു ബേർഡ് കൂടെ ഉണ്ട്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 16500 രൂപയാണ്. അത് ഫീമെയിലാണ്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 16500 രൂപ. പിന്നെ ഇത് ടേംഡ് ആയിട്ടുള്ള ബേർഡിൻ്റെ പ്രൈസ് വന്നിട്ട് 17500 രൂപയാണ്. നമുക്കുള്ളത് ഒരു ക്രിംസൺ ബെല്ലിയുടെ ഒരു ടേംഡ് ആയിട്ടുള്ള ഏകദേശം ഒരു 5-6 മാസം പ്രായമായിട്ടുള്ള ഒരു ബേർഡാണ് കേട്ടോ. ഇത് ഈ കയ്യിൽ കിടക്കുന്ന ആളാണ്. ദേവനാണ്, യവനല്ല, ഇവളാണ്. അപ്പോൾ ഈ ക്രിംസൺ ബെല്ലിയുടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ കണ്ടില്ലേ, ഇവൻ്റെ ചിറയിൻ്റെ അടിയിലേക്കൊക്കെ പിന്നീടേക്ക് ഈ കളറേഷൻ അങ്ങനെ തന്നെ ഇതുപോലെ ഈ ചിറയിൻ്റെ അടിയിലുള്ള ഈ കളറ് അവരുടെ ചെസ്റ്റിലും വരുന്നുണ്ടാവും. അപ്പോൾ ചെസ്റ്റിൻ്റെ ഈ ഭാവമല്ലേ, ഇവിടെ എല്ലാം നല്ല രീതിയിൽ ഈ ക്രിംസൺ കളർ വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ ക്രിംസൺ ബെല്ലിയുടെ ഗുണയോറെന്ന് പറയാം. ഇവരുടെ ഒരു അഡൽറ്റ് ബേർഡ് എങ്ങനെ ഇരിക്കും എന്നുള്ള ഫോട്ടോയൊക്കെ ഞാൻ ഇത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. എങ്ങനെ വെച്ചാൽ വലുതായി വരുമ്പോഴത്തേക്കും ഇവരുടെ കളറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഈ സൺകുണിയൂറിനെയൊക്കെ കാളും ഭയങ്കരമായിട്ട് കളറേഷൻ വരുന്ന ഒരു ബേർഡാണ് ഈ ക്രിംസൺ ബെല്ലിയുടെ കുണിയൂർ. ഇവരുടെ ഈ ചെസ്റ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ആ കളറേഷൻ കയറും. ഇവനെ കൂടുതൽ ഈ കയ്യിൽ കിടത്തിയാലേ കിടക്കുള്ളൂ കേട്ടോ. കിടന്നതായി ഇങ്ങനെ ചുമ്മാ കിടന്നോളൂ. അല്ലാണ്ട് ഭയങ്കര പറക്കലാണ്. ഇവർ ഇതുവരേക്കും വിങ് ഒന്നും ക്ലിപ്പൊന്നും ചെയ്തിട്ടില്ല. ഫുൾ വിങ്സിലുള്ള ബേർഡാണ് കേട്ടോ. എന്തായാലും ഈ ക്രിംസൺ ബെല്ലിയുടെ കുണിയൂറ് ഫീമെയിലാണ്. 5 മാസത്തോളം പ്രായമായി. ഇത് കൊടുക്കാനുള്ള ബേർഡാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 20000 രൂപയാണ്. ഇപ്പോൾ ഇവരുടെ കളറേഷൻ വന്നിട്ട് കണ്ടോ, ഒത്തിരി കളേഴ്സിൻ്റെ ഇതിൽ വരും. ഈ ചുവപ്പ് വരും, ഒരുമാതിരി ഒരു പച്ച ഷെയ്ഡ് വരും, ബ്ലൂ ഷെയ്ഡിലുള്ള കുറേ ഫെതേഴ്സ് ഉണ്ട്. അഡൽറ്റ് ആവുമോറും ഈ കളറേഷൻ വന്നിട്ട് കൂടി വരും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അഡൽറ്റ് ബേർഡ്സിന് നോക്കി നോർമലി ഒരു അഡൽറ്റ് ബേറിന് ബ്രീഡിംഗ് ബേറൊക്കെ ആണെങ്കിൽ 70000 രൂപയ്ക്ക് മേളിൽ 70-75000 രൂപ പ്രൈസ് വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇത് വന്നിട്ട് ഒരു 5 മാസമായ ബേർഡാണ്, ഫീമെയിലാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 20000 രൂപയാണ്. ഇത് സൺകുണിയൂറിൻ്റെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റെഡ് കളറൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. ഇത് എൻ്റെ ചെറൈൻ്റെ അടിയിലാണ് കളറേഷൻ കണ്ടോ, ഫുള്ള് റെഡ് കളറാണ്. പക്ഷേ ഇത് മെയിലോ ഫീമെയിലോ ഒന്നും അറിയത്തില്ല, നമ്മൾ ഡി എൻ എ ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ ചെറൈൻ്റെ അടിയിൽ കണ്ടോ റെഡ് കളറേഷൻ, കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിൽ അഡൽറ്റ് ആകുമ്പോഴും നല്ല രീതിയിൽ റെഡ് കളറേഷൻ വരാൻ സാധ്യതയുള്ള ഒരു ബേർഡാണ്. ചെസ്റ്റിലേക്കും തലയിലേക്കും എല്ലാം കളറേഷൻ ഇറങ്ങും. ഇപ്പോൾ ഒരു 4 മാസം പ്രായമായിട്ടേ ഉള്ളൂ. നമ്മൾ എന്നാലും ഫീഡൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ബേർഡാണ്. അപ്പോൾ ഇതിന് ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ ഒരു പറക്കുന്ന സമയത്ത് ഒരു വിങ്ങോ അന്നേരം ഫുള്ളായിട്ടൊന്നും നിവർന്ന് വരുന്നില്ല. എന്താ കാര്യമൊന്നും അറിയത്തില്ല. നമ്മളിതിൻ്റെ എക്സ്റേക്ക് എടുത്ത് നോക്കി, വേറെ പ്രശ്നമൊന്നും കണ്ടില്ല. പക്ഷേ ഇപ്പം 4 മാസമേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടെ അഡൽറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ആ പറക്കുമ്പോഴുള്ള ആ പ്രശ്നം മാറുമായിരിക്കാം. എന്തായാലും അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇവൻ്റെ വില വന്നിട്ട് നമ്മൾ നോർമലി വെക്കുന്നതെന്നും കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 13000 രൂപയാണ്. ഇപ്പോൾ നോർമലി ഈ ഒരു ഫുൾ ഫെതറായി ഇങ്ങനെ ഒരു കണ്ടീഷനിൽ റെഡ് ഫാക്ടറൊക്കെ ഉള്ള ബേർഡാണെങ്കിൽ നമ്മൾ 15-16000 ആ ഒരു റേഞ്ചിലെ പ്രൈസ് വയ്ക്കുക. ഇപ്പോൾ ഇതിന് വന്നിട്ട് ഈ ഒരു വിങ്ങിൻ്റെ ഒരു പ്രശ്നം ഇത്, പക്ഷേ നമുക്ക് കണ്ടാലും അറിയാൻ പറ്റത്തില്ല ഇതിനെപ്പറ്റി. അല്ലെങ്കിൽ ഇതിനാദ്യമായിട്ട് കാണുന്ന ഒരാൾക്കോ ഇതിനെ കൊണ്ടുപോകുന്ന ആൾക്കോ ഇതിനെ ശരിക്കും അറിയാൻ പറ്റത്തില്ല ഇതിന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന്. പക്ഷേ ഇവൻ പറക്കുമ്പോൾ ഇവൻ്റെ ഈ ഒരു വിങ് ഫുള്ളായിട്ട് ഓപ്പൺ ആവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. എന്തായാലും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇപ്പോൾ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 13000 രൂപയാണ്. അപ്പോൾ ഇവരെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ്.
ഇനി നിങ്ങൾക്ക് ഒരു സ്വയൻസൻ ലോറക്കീറ്റിനെ കാണിച്ചു തരാം കേട്ടോ. ഇവനെങ്ങനെ വെച്ചാൽ കൂട് തുറന്ന ഉടനെ നമ്മുടെ കൂടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. കണ്ട തുറന്ന ഉടൻ തന്നെ ഇങ്ങനെ കയ്യിൽ കയറി വന്നിട്ട് മെയിനായിട്ട് കയ്യിലൊന്ന് ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആവേശമാണ്. അപ്പോൾ ഇത് ശരിക്കും സ്വയൻസൻ ലോറിക്കും നമുക്ക് സൺസെറ്റ് ലോറി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. സൺസെറ്റ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയൻസനെക്കാളും വില കൂടിയ സാധനമാണ്. സൺസെറ്റിൻ്റെ നോർമലി അവരുടെ ഈ ചെസ്റ്റും തലയിലും ഒക്കെ കുറേ കൂടെ ഡാർക്കർ ആയിട്ടുള്ള ബ്ലൂ ആയിരിക്കും. ഇവൻ്റെ ചെസ്റ്റിലൊക്കെ ആ ഡാർക്കർ ബ്ലൂ നല്ലപോലെ വന്നിട്ടുണ്ട്. പക്ഷേ തലയിൽ സ്വയൻസൻ്റെ അതേ കളർ തന്നെയാണ് വന്നേക്കുന്നത്. എന്തായാലും ഈ പീസ് നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 23,000 രൂപയാണ്. ഫുള്ളി ടൈംഡ് ആണ് കേട്ടോ. നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര നമ്മളോട് ഭയങ്കര ഇണക്കമാണ്. ഇങ്ങനെ എപ്പോഴും കൂടൊക്കെ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മേത്തേക്ക് കയറി ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ബേർഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 23,000 രൂപയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തങ്ങളുള്ളവർക്കാണെങ്കിൽ വന്ന് നോക്കി ഇങ്ങനെ വെച്ചാൽ നോക്കി എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഇവനടുത്ത് നിന്ന് കളിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഇവൻ്റെ കൂട് തുറക്കണത് ഇവൻ ഓടി ഇറങ്ങി അവരുടെ കയ്യിലേക്ക് കയറിപ്പോകും. അപ്പോൾ അത് കാരണം എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഇവനെയും നമുക്ക് വിൽക്കാനുള്ളതാണ്. ഇവനാണോ ഇവളാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 23,000 രൂപയാണ്. ഓറിലെ ഏറ്റവും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരെ കാണിച്ചു തരാം. അവരിപ്പോൾ കൂട്ടിനകത്ത് നിന്നുകൊണ്ട് ചെറിയൊരു ഡള്ളാണ്. തുറന്നു വിടുമ്പോൾ അവന്മാർ എത്ര ആക്റ്റീവാണെന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഷോപ്പിലുള്ള പഗിൻ്റെ രണ്ട് പപ്പീസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. തുറന്നു വിടുമ്പോഴേ വാട വട വട ദേ കണ്ടോ. നമുക്ക് പഗിൻ്റെ രണ്ട് പപ്പീസ്, നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് പപ്പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഉമ്മാരെപ്പോലൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ചുമ്മാ വെറുതെ നിൽക്കാനേ സമ്മതിക്കത്തില്ല. ഇപ്പോൾ വീട്ടിലിങ്ങനെ തുറന്നു വിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ നമ്മളെ പിറകെ കൂടെയൊക്കെ ഇങ്ങനെ ഓടി കളിച്ച് എപ്പോഴും ശരിക്കും വോഡഫോണിൻ്റെ ആ പരസ്യത്തിൽ കാണിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ എവിടെ പോയാലും നമ്മുടെ പിന്നാലെ വന്നിട്ടുണ്ടാവും. അതാണ് അവരുടെ ഒരു സ്വഭാവം. എന്തായാലും ഈ പഗിൻ്റെ പപ്പീസ് രണ്ട് പേര് നോക്കുമ്പോൾ സെയിലിലുണ്ട്. ഈ ബ്ലാക്ക് പപ്പിയുടെ റേറ്റ്, ഇവൻ്റെ റേറ്റ് വന്നിട്ട് 13,000 രൂപയാണ്. രണ്ട് മെയിലാണ് കേട്ടോ. ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, KCA രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ഈ ഫാൺ പപ്പിയുടെ ഇവൻ്റെ പ്രൈസ് വന്നിട്ട് 12,000 രൂപയാണ്. അപ്പോൾ ഇതിനൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഇവിടെ വന്നൊക്കെ എടുക്കാം. അല്ലാന്നുള്ളവർക്ക് നമ്മളിപ്പോൾ ദൂരേകാലി ഒരു ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കും. നോക്കുമ്പോൾ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടികളൊക്കെ വരുന്നുണ്ട്, അതിലൊക്കെ ഇവരെ കയറ്റി വിടാൻ സാധിക്കും. ഇനി നമുക്ക് ഇപ്പോൾ സ്റ്റോറിൽ കിടപ്പുള്ള ആൾക്കാരാണ് ഒരു ഒന്നല്ല രണ്ട് ജോഡി ഷുഗർലൈഡേഴ്സിൻ്റെ അഡൽറ്റ് പേയേഴ്സ്. അഡൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 14 മാസത്തോളം പ്രായമായി. അവർ ശരിക്കും ബ്രീഡിങ്ങിനൊക്കെ സെറ്റായ പേയേഴ്സാണ്. അവർക്ക് ഇനി ബോക്സൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷുഗർലൈഡേഴ്സിന് ശരിക്കും അവർക്ക് വേണ്ട ഒരു ബോക്സൊക്കെ കൂടുതലും സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രീഡാവാൻ സാധ്യതയുള്ള ഷുഗർലൈഡേഴ്സിൻ്റെ രണ്ട് പേയേഴ്സ്, അഡൽറ്റ് പേയേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അവരെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഷുഗർലൈഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പകൽ സമയം ഫുള്ള് ഉറക്കമായിരിക്കും. അതായത് ഇപ്പോൾ അവർക്കൊരു തുണി എന്തെങ്കിലും കെട്ടിയിട്ട് കൊടുക്കുക, നമുക്ക് ശരിക്കും ഒരു ഊഞ്ഞാലായിട്ടൊന്നും കെട്ടിയിട്ട് കൊടുക്കാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും കെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കയറിക്കിടന്ന് ഉറക്കമായിരിക്കും. രാത്രി സമയമാകുമ്പോഴാണ് ഇവർ ആക്റ്റീവാകുന്നത്. ഇവർ ശരിക്കും നൊക്ടർണൽ അനിമൽസാണ്. അപ്പോൾ രാത്രി സമയമാകുമ്പോൾ ഒരു ഭയങ്കര ആക്റ്റീവ് ആകും. അപ്പോൾ ഇന്നാളൊരു വീഡിയോയിൽ നമ്മളൊരിക്കലും ഒരു ഷുഗർലൈഡറിനെ വിൽക്കാനുണ്ടെന്ന് നമ്മൾ ഗ്രോത്ത് ജംഗ്ഷൻ ക്ലബിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത ഇവർക്ക് ഈ ഗ്ലൈഡർ എന്ന് പറയാൻ കാരണം തന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു മേളിൽ നിന്ന് താഴേക്കൊക്കെ വേറൊരു കൊമ്പിലേക്കൊക്കെ ഒരു മരത്തിലേക്ക് ചാടുമ്പോഴത്തേക്കും ഇവരുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു സ്കിന്നുണ്ടാവും. അപ്പോൾ ഈ സ്കിന്ന് വെച്ച് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് വരാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഈ ഗ്ലൈഡേഴ്സ് എന്ന് വിളിക്കുക. പിന്നെ ഇവർ കൂടുതലും ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കും. പിന്നെ നമുക്ക് ഇവർക്ക് മീൽ ബോംസ് ഒക്കെ കൊടുക്കാം. പിന്നെ അല്ലാണ്ട് നമ്മുടെ സാധാ പുൽച്ചാടി, പാറ്റ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസെക്ട്സിനെ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം അത് ഇവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നീഡ്സ് ഒക്കെ കിട്ടും. ബ്രീഡിങ് സമയത്തൊക്കെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് അവർ ഫീഡ് ചെയ്ത് നല്ല രീതിയിൽ വളർത്തി വലുതാക്കുന്നുണ്ടാവും. കുഞ്ഞാവുന്ന സമയത്തൊക്കെ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഇതുപോലുള്ള നോൺ വെജും കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും, ഇൻസെക്ട്സ് ഒക്കെ. എന്തായാലും ഇവരുടെ രണ്ടുപേരെയും കാണിച്ചു തരാം. ജോഡി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവർ പകൽ സമയത്ത് ദാണ്ട ഫുള്ള് കിടന്ന് ഉറക്കമാണ്. ഇപ്പോൾ തുണിക്കകത്ത് കയറിക്കണം. ദേരിക്കുന്നുണ്ട് ഒരാൾ, ഒരാൾ ദേരിക്കുണ്ട്. ദേ കിടന്ന് ഉറക്കമാണ്. എന്തായാലും പകലിലെ അവരൊരു ഉറക്കം ഞാൻ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല. നമ്മുടെയൊക്കെ സൗണ്ട് കേട്ടിട്ട് മറ്റേ പേരിലെ ഒരാൾ ആ പുറത്തേക്കൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ട്. അവനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ദേ ഇരിക്കുന്നുണ്ട് രണ്ടുപേര്. ഇവർ രണ്ടുപേരും അത്യാവശ്യം ടൈംഡൊക്കെയാണ് കേട്ടോ. കയ്യിൽ നിന്ന് ഫുഡൊക്കെ വന്ന് ചിലപ്പം വാങ്ങി കഴിക്കാറൊക്കെ ഉണ്ട്.
അവർക്കിപ്പോ ഒരു പെട്ടിയൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ എടുത്തപ്പോ വെച്ചുകൊടുത്താണ്. അവർക്ക് ഒരു വീട് പോലെയൊക്കെ കിട്ടി, അതിനകത്തൊക്കെയാ കയറി ഇരിക്കുന്നത് കേട്ടോ. ഇവര് പകൽ സമയം ഉള്ള ഉറക്കമായിരിക്കും, ദേ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരാള്. ഇവനെ നമുക്ക് തൊടാനൊക്കെ സമ്മതിക്കുന്നുണ്ട് ഒരാള്. വേണ്ട, അത്യാവശ്യം ടൈംഡാണ്, നമുക്കിങ്ങനെ തൊടാനൊക്കെ പറ്റും. ആ ഇവർ രണ്ടുപേരും ടൈംഡാണ്, രണ്ടുപേരെയും നമുക്കിപ്പോ കയ്യിലൊക്കെ തൊടാനൊക്കെ പറ്റും. നമ്മളിപ്പോൾ സൗണ്ടൊക്കെ കേട്ട അവരെ ഉറക്കമൊക്കെ പോയി പുറത്തേക്ക് വന്നതാണ്. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തേക്ക് അവരുടെ വീട് അങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്റ്റോക്ക് ഇപ്പോൾ ഷോപ്പിലേക്ക് വന്നിട്ടുള്ള കുറച്ച് പുതിയ സ്റ്റോക്കാണ് കാണിച്ചത്. അപ്പോൾ ഇതല്ലാണ്ട് ആഫ്രിക്കൻ ലോ ബേഡ്സിൻ്റെ കുറച്ച് ബേഡ്സ് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഡി എൻ എ ഉള്ളതും ഇല്ലാത്തത് നമ്മളിപ്പോൾ ചിലതിനെ പെൽവിക് ബോണൊക്കെ ചെക്ക് ചെയ്ത് പേസ് ആക്കിയതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്ക് കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട്, ഇപ്പോൾ ആഫ്രിക്കൻ ലോ ബേഡ്സിനെയൊക്കെ എടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അറിയാനായിട്ട് ഞാൻ ഫോൺ നമ്പറെല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള നമ്മുടെ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് വീഡിയോസ്, ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം.